Dear students, ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ഭാഗമാണ്. നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ ഭാഗമാണ്. ഒരു ത്രികോണത്തിന്റെ ഒരു വശം 11 സെന്റിമീറ്റർ ആണ്. അതിനു മുകളിലുള്ള ഒരു കോൺ 45 ഡിഗ്രിയും മറ്റൊരു കോൺ 75 ഡിഗ്രിയും ആണ്. So here we are given one side and two angles on that side. Okay, here also same side is there with same length. Here this side is of length 11 centimeter and one angle is of measure and the other one is of measure 42. അപ്പൊ ഈ ത്രികോണത്തിന്റെ ഒരു വശവും ഈ ത്രികോണത്തിന്റെ ഒരു വശവും സെയിം ആണ്. അതിന്റെ മേലെയുള്ള കോണുകൾ 42 75 ആണ്. ഇതിന്റെ മേലെയുള്ള കോണുകളും 42 75 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണങ്ങൾ രണ്ടും തുല്യമാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതുപോലെയുള്ള ത്രികോണങ്ങൾ നമ്മൾ പല രീതിയിലും പല ആളുകളും അതുപോലെ വരച്ചു നോക്കുക. പല ആളുകൾ വരച്ചു കഴിഞ്ഞാലും ഒരേപോലെ ഒന്നിന്റെ മുകളിൽ ഒന്ന് ചേർത്ത് വെച്ചാൽ തുല്യമാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ അവ ചേർന്ന് നിൽക്കും. അതുകൊണ്ട് ഈ ത്രികോണങ്ങൾ രണ്ടും എന്താണ്? തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളാണെന്ന് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്തുണ്ടാവും? ഈ 42 ഡിഗ്രി അവിടെ 42 ഡിഗ്രിയിൽ പോകും, ഈ 75 ഡിഗ്രി അവിടെ പോകും, 75 ഡിഗ്രി ഇവിടെ 75 ഡിഗ്രിയിൽ പോയിക്കോളും. ഈ 11 സെന്റിമീറ്റർ ലോങ് സൈഡ് വിൽ കോയിൻസൈഡ് വിത്ത് 11 സെന്റിമീറ്റർ ലോങ് സൈഡ് ഓഫ് ദ ഫസ്റ്റ് ട്രയാംഗിൾ. ഓക്കെ, ഇനി നമ്മൾ ചിലപ്പോ ഈ ട്രയാംഗിൾ ഇങ്ങനെ വന്നാലും നമ്മൾ ഒരേപോലെ വന്നാല് ഇവിടെ നോക്കിയാട്ടെ, ഇവിടെ 11 സെന്റിമീറ്റർ 42 75, ഹിയർ 11 സെന്റിമീറ്റർ 42 ആൻഡ് 75. വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് ഓൺ ഇറ്റ് ഓഫ് ദ ഫസ്റ്റ് ട്രയാംഗിൾ ആർ ഈക്വൽ ടു വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് ഓൺ ഇറ്റ് ഓഫ് ദ സെക്കൻഡ് ട്രയാംഗിൾ. നൌ കൻ വി സേ ദ ട്രയാംഗിൾസ് ആർ കോംഗ്രുവന്റ് ഓർ ഈക്വൽ? നമുക്ക് തുല്യമാണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കിയാൽ ശരിയാവോ? ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കിയാൽ എന്താകുന്നില്ല, ഒരു ത്രികോണം മറ്റൊരു ത്രികോണത്തിനോട് പോയി നിൽക്കുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റൊട്ടേറ്റ് ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ എടുത്ത് അതിനോട് വെച്ച് നോക്കാം. വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? എങ്ങനെയാണ് തുല്യമാകുന്നത്? ഈ ഇവിടെ വരുന്ന ഈ 42 ഡിഗ്രി എവിടെ പോകണം? 42 തന്നെ പോകണം, 75 തന്നെ പോകണം. ഈ 11 സെന്റിമീറ്റർ ലോങ് സൈഡ് 11 സെന്റിമീറ്റർ ലോങ് സൈഡ് തന്നെ പോകണം. അങ്ങനെ പോകുമ്പോൾ മാത്രമാണ് ത്രികോണങ്ങൾ എന്തായി മാറുന്നത്? തുല്യ ത്രികോണങ്ങളാവുന്നത്. അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ ചെയ്താൽ മതി, ഇത് ഈ രൂപം എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ അളവുകൾ നോക്കുക, ഒരു വശം അതിനു മേലെയുള്ള രണ്ട് കോണ്, ഇവിടെയും ഒരു വശം അതിനു മേലെയുള്ള രണ്ട് കോണ്. അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ തുല്യമായി കിട്ടുന്നുണ്ട് എങ്കിൽ ഈ ത്രികോണവും തുല്യമാണ് എന്ന് നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ച് നോക്കാണ്ട് നമുക്ക് പറയാൻ പറ്റും. വൺസ് അഗൈൻ, ഇഫ് വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് ഓൺ ഇറ്റ് ഓഫ് ദ ഫസ്റ്റ് ട്രയാംഗിൾ ആർ ഈക്വൽ ടു വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് ഓൺ ഇറ്റ് ഓഫ് ദ സെക്കൻഡ് ട്രയാംഗിൾ, ദെൻ ദീസ് ട്രയാംഗിൾസ് ആർ ഈക്വൽ ട്രയാംഗിൾസ് ഓർ കോംഗ്രുവന്റ് ട്രയാംഗിൾസ്. രണ്ട് തുല്യ ത്രികോണങ്ങളായിരിക്കും. ഓക്കെ, ക്ലിയർ? സോ ഇങ്ങനെ വരുമ്പോ എന്താണ്? ഒരു ത്രികോണത്തിന്റെ ഒരു വശവും അതിന്മേലുള്ള രണ്ട് കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശവും അതിന്മേലുള്ള രണ്ട് കോണുകളും തുല്യമായാൽ ത്രികോണങ്ങൾ തുല്യമായിരിക്കും, തുല്യ ത്രികോണങ്ങളായിരിക്കും. നിങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് നോട്ട് ബുക്കിന്റെ അകത്ത്. ദിസ് ഇസ് എ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്, തേർഡ് കോൺസെപ്റ്റ്. ഫോർ ഷോയിങ് ടു ടൈംസ് ആർ ഈക്വൽ. ഒന്നാമത്തെ നമുക്ക് റിക്കലക്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ എന്തായിരുന്നു? ഒരു ത്രികോണത്തിന് മൂന്ന് വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന് മൂന്ന് വശങ്ങളോട് തുല്യമായാൽ പറയാമായിരുന്നു. രണ്ടാമത്തെ എന്താണ്? ഒരു ത്രികോണത്തിന്റെ ഒരു വശം വേറൊരു വശം അതിനിടയിലുള്ള കോണ്, അതായത് ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അതിന്റെ ഇടയിലുള്ള കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അതിനിടയിലുള്ള കോണും തുല്യമാണ്. ഇപ്പോഴെന്താണ്? ഒരു ത്രികോണത്തിന്റെ ഒരു വശം അതിനു മേലെയുള്ള രണ്ട് കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശവും അതിനു മേലെയുള്ള രണ്ട് കോണുകളും തുല്യമായാൽ ത്രികോണങ്ങൾ സർവസമമായിരിക്കും, തുല്യമായിരിക്കും. ഓക്കെ, എന്നിതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ത്രികോണത്തിൽ നമ്മളിപ്പോ ഇവിടെ ഈ ചിത്രത്തിന്റെ അകത്ത് ഈ ഒരു 11 സെന്റിമീറ്റർ ലോങ് സൈഡിന്റെ മുകളിലുള്ള രണ്ട് കോണ് പറഞ്ഞു, ഇവിടെയും 11 സെന്റിമീറ്ററിന്റെ മുകളിലുള്ള രണ്ട് കോണ് പറഞ്ഞു. അല്ലാതെ നമ്മളിപ്പോ ഇങ്ങനെ ചിന്തിച്ചു നോക്കുക, ഒരു ത്രികോണത്തിന്റെ ഒരു വശം മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശമായി തുല്യമാണ്, രണ്ട് കോണുകളും ഇതൊന്നും തുല്യമാണ്, അതിന്റെ മുകളിൽ തന്നെ ഉള്ളതാവണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് വൈ ഈസ് ഇറ്റ് ദാറ്റ് ഈവൻ ദോ വൺ സൈഡ് ആൻഡ് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ ട്രയാംഗിൾസ് ആർ നോട്ട് ഈക്വൽ. ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകളായി തുല്യതയുണ്ട്, ഒരു സൈഡും തുല്യതയുണ്ട്, അങ്ങനെ വന്നാൽ തുല്യമാകും എന്നൊരു ധാരണ നമുക്ക് വരും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മള് എന്ത് ചെയ്യുന്നു? വി ആർ ട്രൈങ് ടു ഡ്രോ എ ട്രയാംഗിൾ വിത്ത് വൺ സൈഡ് 8 സെന്റിമീറ്റർ ആൻഡ് വൺ ആംഗിൾ ഹിയർ വിത്ത് മെഷർ 40 ഡിഗ്രി, ദെൻ ദി അതർ ആംഗിൾ 8 സെന്റിമീറ്റർ ആൻഡ് വിച്ച് ആർ ദി അതർ ആംഗിൾസ് 40 ആൻഡ് 60. വാട്ട് അബൌട്ട് ദ തേർഡ് ആംഗിൾ? ഡു യു നോ ദ മെഷർ ഓഫ് ദിസ് തേർഡ് ആംഗിൾ? ഇഫ് ഇറ്റ് ഇസ് 30 40 ആൻഡ് ഇഫ് ഇറ്റ് ഇസ് 40 ആൻഡ് 60, from 180 we have to subtract the sum of this 40 and 60 to get that, therefore it is equal to 80. Leave that. So in order to construct the next triangle, once again here that side is 8 cm as before, then angle with measure 40 as before,
So instead of constructing an angle here with measure 60, why don't we construct an angle with measure 80? Then automatically the third angle would become 60. Now the angles of this triangle are 40, 60 and here 80. Here also 40, 60 and 80. All the three angles of these two triangles are equal. Here one side of the first angle, one side of the second triangle are coinciding. But still these triangles are not matching. They are not coinciding. They are not equal triangles. Therefore, you have to think clearly that in order to make these triangles two equal in this concept, one side and the angles given must be on that side. It's very, very important. Therefore, if these two triangles to be congruent, if we consider one side equal and the angle here 40, here 60, and here also there must be 60 degree on the other side. Here this 40 is there. Therefore, one side and two angles on a triangle must be equal to one side and two angles on the same side. Okay, this is very important. Based on that concept, we are having a problem. In any parallelogram, opposite sides are equal. Why? ഒരു സാമാന്തരികത്തിൽ അതിന്റെ എതിർവശങ്ങൾ തുല്യമാണ് എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ by the definition of parallelogram, we can say that a quadrilateral is a parallelogram if opposite sides are parallel. But in the case of a parallelogram, as an after effect, as a consequence, the opposite sides are equal. Why? That's the question. ഓക്കെ, ഒരു സാമാന്തരീയത്തിന്റെ എതിർവശങ്ങൾ തുല്യമാകുന്നത് എന്തുകൊണ്ടാണ്? അവ സമാന്തരമായതുകൊണ്ടാണ് അത് സമാന്തരം എന്ന് വിളിച്ചത്. അപ്പോ അങ്ങനെ സമാന്തരം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് വശങ്ങൾ സമാന്തരമാവുകയും ഇത് രണ്ട് സമാന്തരമാവുകയും ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവയെ തുല്യമായി വരുന്നുണ്ട്, എതിർവശങ്ങൾ തുല്യമായി വരുന്നുണ്ട്. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ആദ്യം തുല്യമാണെന്ന് കാണിക്കണമെങ്കിൽ ത്രികോണങ്ങൾ എന്തായിരിക്കണം? തുല്യ ത്രികോണങ്ങളുടെ സമാനമായി ചേരുന്ന കറസ്പോണ്ടിങ് സൈഡ്സ് ഒക്കെയാണ് വരുത്തണ്ടേ. സോ വി ഹാവ് ടു ഷോ ദാറ്റ് ദീസ് ടു ആർ ഈക്വൽ ട്രയാംഗിൾസ്. നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ട്രയാംഗിൾസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഹൗ കൻ വി ഷോ ദാറ്റ് ദീസ് ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ? ഈ ട്രയാംഗിളിന്റെയും ഈ ട്രയാംഗിളിന്റെയും എന്തൊക്കെ ഈക്വൽ ആയിട്ട് നമുക്ക് അറിയാം? മൂന്ന് കാര്യങ്ങൾ വേണ്ടേ? ഒരു സൈഡ് പരിഗണിക്കുകയാണെങ്കിൽ അതിന്റെ മേലുള്ള രണ്ട് കോണ് വേണം. അങ്ങനെ ഒരു സൈഡും അതിന്റെ മേലെ രണ്ട് കോണും മറ്റേ ത്രികോണത്തിന്റെ ഒരു സൈഡും അതിന്റെ മേലെ രണ്ട് കോണും തുല്യമാണോ എന്ന് പറയാൻ പറ്റണം. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ എന്താ? ഏത് സൈഡ് നമ്മൾ എടുക്കുക? ഒരു സാമാന്തരി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ കോണുകളെ പറ്റി തുല്യതയെ പറ്റി ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സാമാന്തരി എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ വി നോ ദാറ്റ് ദീസ് ടു സൈഡ്സ് ആർ പാരലൽ ആൻഡ് ദീസ് ടു സൈഡ്സ് ആർ പാരലൽ. ഈ രണ്ട് എതിർവശങ്ങളും സമാന്തരമാണ്, എത്ര മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇൻ ദിസ് പാരലലോഗ്രം ദിസ് സൈഡ് എ ഡി ഈസ് പാരലൽ ടു BC. This side AD is parallel to BC. In the same way, this side AB is parallel to the opposite side, this DC. Okay? We got two pairs of opposite sides parallel. Okay? So, since this AD is parallel to BC, we can say that these two angles, which are alternate angles, equal. ഇതിന്റെ മറുകോണുകൾ ആയിട്ടില്ല, ഇത് രണ്ടും സമാന്തര ആയതുകൊണ്ട് ഈ രണ്ട് മറുകോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുകൊണ്ട് വാട്ട്സ് നെയിം ഓഫ് ദിസ് ആംഗിൾ? ഡി എ സി. ദിസ് ആംഗിൾ ഡി എ സി മസ്റ്റ് ബി ഈക്വൽ ടു ദിസ് ബി സി എ. ഓക്കെ, ദീസ് ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ് വെൻ വി കൺസിഡർ ദീസ് സൈഡ്സ് പാരലൽ. ഓക്കെ, നൗ ഇസ് ഗിവൻ ദാറ്റ് ദിസ് എ ബി ഈസ് പാരലൽ ടു സി ഡി. ദിസ് ലൈൻ ഈസ് പാരലൽ ടു ദിസ്. ദെർഫോർ ദീസ് ലൈൻസ് ആർ കട്ട് ബൈ ദിസ് ട്രാൻസ്വേർസൽ. ദെർഫോർ ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ. വാട്ട്സ് നെയിം ഓഫ് ദാറ്റ് ആംഗിൾ? ദിസ് ഇസ് DCA. This angle is DCA of the first triangle is equal to BAC of the second triangle. Okay, now what about the other thing which are equal or common with both the triangles? നമ്മൾ ഈ രണ്ട് കോണുകൾ ഒരു വശത്തിന്റെ മുകളിൽ പരിഗണിക്കണമെങ്കിൽ ഈ വശം എന്തായിരിക്കണം? അതിന്റെയും ഇതിന്റെയും ഒരു വശമായിരിക്കണ്ടേ. അതുകൊണ്ട് we know that this side AC is common to both the triangles. Therefore, you just think of this triangle. We know that this AC is a side of the first triangle. And there are two angles on that side with measure X and Y. Here also in the second triangle, one side is of length AC as before. So, there are two angles with measure X, Y on that side. Therefore, by this concept or by this postulate, we can say that one side and two angles on it of the first triangle are equal to one side and two angles on it of the second triangle. ഒരു വശവും അതിന്റെ മേലെ രണ്ട് കോണും ഈ ത്രികോണത്തിന്റെ ഒരു വശവും അതിന്റെ മേലെ രണ്ട് കോണും തുല്യമായി വന്നു. അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദീസ് ട്രയാംഗിൾസ് ആർ
equal triangles. അപ്പോൾ അത് equal triangle ആണെന്ന് വരുന്നുണ്ട്. അപ്പോൾ equal triangle ആണെന്ന് വരുമ്പോൾ അങ്ങനെ equal triangle ആകുമ്പോൾ എന്ത് വരും? അതിന്റെ opposite equal ആണ്. നോക്ക് ഇവിടെ വരുമ്പോൾ ഈ സൈഡ് ഇവിടത്തേക്ക് ഒന്ന് ഇവിടത്തേക്ക് വരുന്നുണ്ട്. ഈ സൈഡ് ഇവിടത്തേക്ക് ഇവിടെ വരുന്നില്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ മറച്ചു നോക്കിയിട്ട് ദാ ഇവിടത്തെ സൈഡ് ഇവിടെ വരുന്നുണ്ടെന്നും അതുപോലെ ഈ സൈഡ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ opposite equal ആണ് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ അല്ലാതെ നമ്മൾ എങ്ങനെയാ പറയാ? Opposite equal ആണെന്ന് we know that we have already proved that these triangles are equal. ഈ ട്രയാംഗിളും തുല്യ ത്രികോണങ്ങളാണ്, congruent triangles ആണ് നമ്മൾ പ്രൂവ് ചെയ്തു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് പ്രൂവ് ചെയ്തു കഴിഞ്ഞത്? Here this side of the first triangle is equal to the same side of the second triangle and two angles on the first side of the one side of the first triangle are equal to two angles on the same side of the second triangle. Therefore these triangles are equal. ഈ ത്രികോണത്തിന്റെ ഒരു വശവും അതിന് മേലെ രണ്ട് കോണും ഈ ത്രികോണത്തിന്റെയും ഒരു വശവും അതിന് മേലെ രണ്ട് കോണും ആയിട്ട് നമ്മൾ തുല്യമാണ് പ്രൂവ് ചെയ്തുകൊണ്ട് ത്രികോണങ്ങൾ തുല്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തുല്യ ത്രികോണങ്ങളുടെ കറസ്പോണ്ടിങ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ തുല്യ കോണുകൾക്ക് ഇതിലുള്ള വശങ്ങൾ തുല്യമായിരിക്കും. അങ്ങനെ ഓർക്കുക. അപ്പൊ നമ്മൾ കറസ്പോണ്ടിങ് സൈഡ്സ് തന്നെ കണ്ടുപിടിക്കുക. തുല്യ കോണുകൾക്ക് ഇതിലുള്ള വശങ്ങൾ പോരെ. അപ്പൊ തുല്യ കോണുകൾക്ക് ഇതിലുള്ള വശങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഈ എ ബി എ നമുക്കറിയാം ഈ ഡി സി ആയിട്ട് തുല്യമാണെന്ന് നമുക്ക് പറയണം. അപ്പോ എ ബി ആർക്കെതിരെയാണ്? ഈ എക്സ് ഡിഗ്രിക്ക്, ഈ ത്രികോണത്തിലെ എക്സ് ഡിഗ്രിക്ക് എതിരെയാണ് എ ബി. അതുകൊണ്ട് ഈ ത്രികോണത്തിലെ എക്സ് ഡിഗ്രിക്ക് എതിരെ പറഞ്ഞാൽ പോരെ. അതുകൊണ്ട് ഈ വശം എന്ന് പറഞ്ഞ എക്സിനെതിരെയുള്ള ഈ വശം ഈ എക്സിനെതിരെയുള്ള ആ ത്രികോണത്തിന്റെ വശത്തോട് തുല്യമായിരിക്കും അല്ലെ. അതുകൊണ്ട് ദാറ്റ് ഇസ് എ ബി വിച്ച് ഇസ് ഓപ്പോസിറ്റ് ടു ദിസ് എക്സ് ആൻഡ് ദിസ് സി ഡി വിച്ച് ഇസ് ഓപ്പോസിറ്റ് ടു ദിസ് എക്സ് ദേ ആർ ഈക്വൽ ആൻഡ് കൺസിഡർ ദിസ് ബി സി ബി സി ഇസ് ഓപ്പോസിറ്റ് ടു ദിസ് വൈ ഈ വൈ ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആരുള്ളത് ഈ ബി സി ഉള്ളത്. അപ്പോൾ ആ ത്രികോണത്തിൽ ഈ വശത്തോട് ആര് ചേരും കണ്ടുപിടിക്കാൻ വേണ്ടി ഇതാ മതി. ഈ വശം ബി സി ഇപ്പൊ വൈക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇവിടെ ഈ ത്രികോണത്തിന്റെ അകത്ത് വൈക്ക് ഓപ്പോസിറ്റ് ആരുള്ളത് എ ഡി ഉള്ളത്. അതുകൊണ്ട് ദിസ് ബി സി ഈസ് ഈക്വൽ ടു this AD of the that triangle. Okay, so these are the two sides which are opposite, they are equal, and these are the two opposite sides and they are also equal. So we got two pairs of opposite sides equal. Therefore opposite sides of a parallelogram are equal. ഒരു സമാന്തരത്തിന്റെ എതിർവശങ്ങൾ എന്തായി കിട്ടി? തുല്യമായി കിട്ടി. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തോടുകൂടി നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ അടുത്ത ദിവസം. ഓക്കെ, ബൈ.